ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഫില്ലബിൾ ഫോം നമ്മളുടെ വെബ്സൈറ്റിൽ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുക എന്നതാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അത് ഗൂഗിൾ സൈറ്റ് ആയിക്കോട്ടെ, വേർഡ്പ്രസ് ആയിക്കോട്ടെ, ഏത് വേണേലും ആയിക്കോട്ടെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റിലെ ഒരു പേജിൽ നമ്മൾക്ക് ഫില്ലബിൾ ഫോം ആഡ് ചെയ്യണം. അപ്പം അതിനായിട്ട് നമ്മൾക്ക് കുറെ മെത്തേഡ്സ് ഉണ്ട്. ഗൂഗിൾ ഫോം ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഫോം ഉണ്ട്, തുടങ്ങിയ പലതരം സർവീസും നമ്മൾക്ക് അടക്കുകയാണ്. അതിനകത്തെ ഒരു സർവീസ് ആണ് ഇൻവോൾവ് ഡോട്ട് മീ. അപ്പം ഇൻവോൾവ് ഡോട്ട് മീ നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമ്മൾക്ക് നല്ല ഒരു അടിപൊളി ഫോം നമ്മൾക്ക് നമ്മളുടെ വെബ്സൈറ്റിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയെന്ന് നമുക്ക് നോക്കാം. നമ്മൾക്ക് ഏറ്റവും ആദ്യമേ തന്നെ ബി ഹാപ്പിയുടെ വെബ്സൈറ്റിൽ എങ്ങനെയാണ് അവര് കോണ്ടാക്ടസ് ഫോം കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെയുള്ള കോണ്ടാക്ടസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വരെ വരാൻ പോകുന്നത് ഇവിടെയാണ്. ഇവിടെ അവർ അവരുടെ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് നെയിം, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, മെസ്സേജ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോൺ നമ്പർ റിക്വയർഡ് അല്ല. അതിനുശേഷം ഇവിടെ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. പിന്നീട് അവരുടെ തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം. ഇപ്പം യൂട്യൂബിലൊക്കെ ക്ലിക്ക് ചെയ്താൽ ആ ഒരു യൂട്യൂബിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പം നേരെ വരാൻ പോകുന്നത് അവരുടെ യൂട്യൂബ് ചാനലിലോട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫോം നമ്മൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾക്ക് നോക്കാം. ഞാനിവിടെ പുതിയൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. പുതിയൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്കുള്ള ഒരു സൈറ്റ് ആണെങ്കിലും മതി. ഇവിടെ ഞാൻ പുതിയൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ എന്താ ഇവിടെ പേജസ് എന്ന ഭാഗത്ത് വന്ന ശേഷം ഞാൻ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അവിടെ കോണ്ടാക്ട് അസ് എന്ന് കൊടുക്കുകയാണ്. ഡൺ കൊടുക്കുന്നു. എന്താ ഈ ഒരു കോണ്ടാക്ട് പേജിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് എനിക്ക് ആ ഒരു ഫില്ലബിൾ ഫോം അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോം ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പം ആ ഫോം ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത ശേഷം ഇൻവോൾവ് ഡോട്ട് മീ എന്ന് ടൈപ്പ് ചെയ്യാം. ഇൻവോൾവ് ഡോട്ട് മീ. ഇൻവോൾവ് ഡോട്ട് മീയിലാണ് ഞാൻ എൻ്റെ സൈറ്റിലെ കോണ്ടാക്ട് ഫോം ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. നമ്മൾക്ക് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനു മുമ്പ് നമ്മൾക്ക് പ്രൈസിങ്ങിലോട്ട് ജസ്റ്റ് വരാം. ഇവിടെ നമ്മൾ കാണാൻ സാധിക്കും ഫ്രീ എന്ന് 100 സബ്മിഷൻസ് പെർ മന്ത്, പിന്നീട് പാർഷ്യൽ സബ്മിഷൻസ്, ബേസിക് ഫീച്ചേഴ്സ്, ടെസ്റ്റ് പെയ്ഡ് ഫീച്ചേഴ്സ്. അപ്പം $0 ആണ് ഉള്ളത്, അതായത് ഫ്രീ ഓപ്ഷൻ. ഇനി അത് മാത്രമല്ല അവർക്ക് വേറെ കുറെ ഓപ്ഷൻസും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇതിനകത്തെ ഫ്രീ ഫീച്ചറാണ്. ഇവിടെ നമ്മൾക്ക് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാം. അതായത് നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ സൈനപ്പ് ചെയ്യുക. ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ ഒരു അക്കൗണ്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഇതുപോലെ വന്നിരിക്കുന്നത്. ഇതാണ് ഇൻവോൾവ് ഡോട്ട് മീയുടെ ഹോം പേജ്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ഫോമാണ്. ഇന്ന് നമ്മൾക്ക് പുതിയൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ഫോം ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ന്യൂ പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നതാണ്, സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്, സ്റ്റാർട്ട് ഫ്രം ടെംപ്ലേറ്റ്. സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് പറയുന്നത് നമ്മൾക്കൊരു ബ്ലാങ്ക് സ്പേസ് തന്നിട്ട് അതിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സ്റ്റാർട്ട് ഫ്രം ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് കുറെ ടെംപ്ലേറ്റ്സ് തന്നിട്ട് അതിനകത്ത് നിന്ന് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് അതിനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതാണ്. ഞാൻ എന്താ ഇവിടെയുള്ള സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് ആണ് കൊടുക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾക്കിവിടെ ചൂസ് പ്രോജക്റ്റ് ടൈപ്പ് ഉണ്ട്. അതായത് ഒന്നാമത്തേത് ഒരു താങ്ക് യു പേജ് ആണ്, രണ്ടാമത്തേത് ആൻസർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, മൂന്നാമത്തേത് സ്കോർ ബേസ്ഡ് ഔട്ട്കംസ്. നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് താങ്ക് യു പേജ് ആണ് വേണ്ടത്. ഇവിടെ നമ്മൾ നമ്മുടെ പ്രോജക്റ്റിന് ഒരു പേര് കൊടുക്കാം. ഞാൻ എന്താ ഇവിടെ കോണ്ടാക്ട് മീ ട്രയൽ എന്നാണ് കൊടുക്കുന്നത്, കോണ്ടാക്ട് മീ ട്രയൽ. അതിനുശേഷം നമ്മൾക്ക് സ്റ്റാർട്ട് എഡിറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് എഡിറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് നമ്മളുടെ പ്രിവ്യൂ ഒക്കെ കാണുന്ന ഭാഗം, അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഭാഗം. ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വേണ്ട കണ്ടന്റ് എലമെന്റ്സും നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്.
ഇവിടെ പ്രോജക്റ്റ് ഡിസൈനിൽ വന്നാലും നമ്മളുടെ ഹെഡിങ്ങിന് ഏത് ഫോണ്ടാണ് വേണ്ടത്, ടെക്സ്റ്റിന് ഏത് ഫോണ്ടാണ് വേണ്ടത്, ഏത് കളറാണ് ഓരോ ടെക്സ്റ്റിന് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഒരു ഫോം അല്ലെങ്കിൽ ഈ ഒരു കോണ്ടാക്ട് മീറ്റ് ഫോം നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം അതിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യമേ പോകേണ്ടത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലത്തെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ഇവിടെ കോണ്ടാക്ട് ഫോം എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് എലമെന്റ് കിടപ്പുണ്ട്. അത് നേരെ എടുത്ത് ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമുക്ക് ആ ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ്, ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഫിൽ ഇൻ യുവർ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന്. ആ ഒരു ടെക്സ്റ്റിനെ നമ്മൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൻ്റെ താഴെ വരികയാണെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾക്കതിനെ കോണ്ടാക്ട് മീ എന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതാക്കാൻ സാധിക്കും. ഇനി ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഫിൽ ദിസ് ഫോം ഫോർ ക്ലിയറിംഗ് യുവർ ഡൗട്ട്സ്. അപ്പം അതുപോലത്തെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റിന്റെ ഭാഗത്ത് വന്ന ശേഷം നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾക്ക് ആസ്ക് യുവർ ഡൗട്ട്സ് ഹിയർ എന്ന്. അത് ഞാൻ എഴുതിയത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. നമ്മൾക്കിവിടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ഐ ഡി ഇത്രയും കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ ഫോം ഫീൽഡ് എന്ന് കാണാൻ സാധിക്കും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ഐ ഡി. നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഏറ്റവും ആദ്യമേ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള ഈ ഒരു ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ഐ ഡി ഏറ്റവും ടോപ്പിലോട്ട് വരും. അപ്പം അങ്ങനെ നമ്മൾക്ക് ആ ഒരു ഇമെയിൽ ഐ ഡി ഏറ്റവും ആദ്യമേ ഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതുപോലെ നമ്മൾക്ക് ഈ ഒരു ത്രീ ലൈൻസ് ഉപയോഗിച്ച് നമ്മൾക്ക് വേണ്ടതൊക്കെ ടോപ്പിലോട്ടും അല്ലെങ്കിൽ താഴോട്ടും എല്ലാം കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞൊരു ടോഗിള് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇമെയിൽ ഐ ഡി റിക്വയർഡ് ആണെങ്കിൽ നമ്മൾ അതായത് ഈ ഒരു ടോഗിള് ഓൺ ചെയ്യണം. ഫസ്റ്റ് നെയിം റിക്വയർഡ് ആണെങ്കിൽ ഈ ഒരു ടോഗിള് ഓൺ ചെയ്യണം. ഇനി അതിനുശേഷം നമ്മൾക്ക് പുതിയ ഇപ്പം ഫോൺ നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ഈ ഒരു ആഡ് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ടൈറ്റിൽ എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് ജസ്റ്റ് ആ ഒരു ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിത് ഇവിടെ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഇവിടെ നിന്ന് മൊബൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്ക് മൊബൈൽ എന്നത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അത് മാത്രമല്ല അതിനെ റിക്വയർഡ് ആക്കണമെങ്കിൽ ഈ ഒരു ടോഗിൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെയാണ് നമ്മൾ നമ്മളുടെ ആ കാര്യങ്ങളൊക്കെ അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചോദിക്കുന്നതും ആ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നതും. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ടു ന്യൂസ് ലെറ്റർ എന്നിവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലോസിന്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് അത് ഡിലീറ്റ് ആവുന്നതാണ്. ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് ദിസ് കണ്ടന്റ് എലമെന്റ് എന്ന് നമ്മൾക്ക് ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തത് ഐ എഗ്രി ടു ദ പ്രോസസ്സിംഗ് ഓഫ് പേഴ്സണൽ ഡേറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അതും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യാം. അതുമാത്രമല്ല ഇവിടെ നമ്മൾക്ക് പോപ്പ് കണ്ടന്റും എല്ലാ സംഭവവും നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ അത് ഇവിടെ ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ ടെക്സ്റ്റ് നമ്മൾക്ക് ജസ്റ്റ് സബ്മിറ്റ് എന്നതിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾക്ക് സബ്മിറ്റ് എന്നാണ്. ഇനി നമ്മൾക്ക് ഇതിവിടെ ബട്ടൺ ലിങ്ക്സ് ടു നെക്സ്റ്റ് പേജ്, പ്രീവിയസ് പേജ്, ലോജിക് ജമ്പ്, റീസ്റ്റാർട്ട് ഓർ റിഫ്രഷ് എന്ന് നമ്മൾക്ക് നെക്സ്റ്റ് പേജ് എന്നതിലോട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി അവർക്ക് പറയാനുള്ളത് എന്താണെന്നൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. അത് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് ഇവിടെയുള്ള ഫ്രീ ടെക്സ്റ്റ് ഇൻപുട്ട്, അതിനെ നമ്മൾക്ക് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വാട്ട്സ് യുവർ ക്വസ്റ്റ്യൻ എന്നും. അത് അതുപോലെ തന്നെ ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഒക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. ആൻസർ ഈസ് റിക്വയർഡ് അല്ലെങ്കിൽ അത് റിക്വയർഡ് ആണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിനെ നമ്മൾക്ക് ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ അതുപോലെ എഴുതണം എന്നുണ്ടെങ്കിൽ കണ്ടോ ആ ഒരു യൂസ് ക്വസ്റ്റ്യൻ ആസ് പ്ലേസ് ഹോൾഡർ എന്നത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് സെറ്റാണ്.
ഇനി അതുമാത്രമല്ല അവർക്ക് എന്തെങ്കിലും ഇമേജസ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ട്രബിൾ ഉണ്ടായപ്പം ആ ഒരു ട്രബിളിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ എല്ലാം അവർക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ അപ്ലോഡ് എന്നതിനെ ജസ്റ്റ് എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ വാട്ട്സ് യുവർ ക്വസ്റ്റ്യൻ്റെ അവിടെ നമ്മൾക്ക് മാറ്റാൻ സാധിക്കും അപ്ലോഡ് ദ ഫോട്ടോ അല്ലെങ്കിൽ അപ്ലോഡ് ദ പിക്ചർ, അപ്ലോഡ് യുവർ ഫയൽസ് ഹിയർ. അപ്പം നമുക്കിതാ ഇതുപോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ അപ്ലോഡ് നോട്ട് ഉണ്ട്, ഡ്രോപ്പ് ഫയൽസ് ഹിയർ ഓർ ക്ലിക്ക് ടു അപ്ലോഡ് എന്ന്. അപ്പം നമുക്ക് ആ ഒരു നോട്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം. ആ ഒരു നോട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു നോട്ടാണ്. അപ്പം നമുക്കിതാ ഇവിടെ അപ്ലോഡ് ഫയൽ ഈസ് അപ്ലോഡ് ഈസ് റിക്വയർഡ് നമുക്ക് ഓഫ് ചെയ്യാം. കാരണം ആർക്കെങ്കിലും ഫയൽസ് അപ്ലോഡ് ചെയ്യാനില്ലെങ്കിൽ അവർക്ക് ആ ഒരു റിക്വയർഡ് ഓപ്ഷൻ ടിക്ക് ചെയ്താൽ അവർക്ക് എന്തെങ്കിലും ഫയൽസ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾക്ക് ഇവിടെ മാക്സിമം നമ്പർ ഓഫ് ഫയൽസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. മാക്സിമം 10 ഫയൽസ് വരെയാണ് നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുക. റെസ്ട്രിക്റ്റ് ഫയൽ സൈസ് എന്നുണ്ട്, അത് നമ്മൾക്ക് 2 MB പെർ ഫയൽ മാത്രമേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. റെസ്ട്രിക്ട് ഫയൽ ടൈപ്സ് ഉണ്ട്, ഏതെങ്കിലും ഫയൽ ടൈപ്സ് നമ്മൾക്ക് റെസ്ട്രിക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു ഹാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പലതരത്തിലുള്ള ഫോർമാറ്റിൽ നമ്മൾക്ക് ഓരോ ഫയൽസ് ഒക്കെ ചിലപ്പം ആളുകൾ തന്നു വരും. അപ്പം അതൊക്കെ റെസ്ട്രിക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ ഒരു റെസ്ട്രിക്ട് ഫയൽ ടൈപ്സ്. അപ്പം ഞാനിതിവിടെ കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ നമ്മളുടെ ഫോം ഇവിടെ ഫിൽ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും അവസാനം നമ്മൾക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമ്മളുടെ സോഷ്യൽ ലിങ്ക്സ് ആഡ് ചെയ്യാം. അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വീമിയോ തുടങ്ങിയതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾക്കും ആ ഒരു ഫോളോവേഴ്സിന് താഴെ നമ്മൾക്ക് നമ്മളുടെ സോഷ്യൽ ലിങ്ക്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ 1 എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു താങ്ക് യു പേജ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാന്നാണ്, പക്ഷെ ഞാനത് സെറ്റ് ചെയ്യുന്നില്ല. നമ്മൾക്ക് ഇവിടെ ഡിസൈൻ പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതെങ്ങനെ വരും എന്ന് കാണാൻ സാധിക്കും. ലാപ്ടോപ്പിൽ ഇങ്ങനെ വരും, ഇനി മൊബൈൽ ഫോണിൽ നമ്മൾക്ക് അതായത് ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. ട്രൈ ഇറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴും നമ്മൾ നമ്മളുടെ ഫോം ക്രിയേറ്റ് ചെയ്ത് തീർന്നിട്ടില്ല. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞ ഭാഗത്ത് പ്രോജക്റ്റ് ഡിസൈനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് വേണ്ടത്, ലെഫ്റ്റ് ലൈന്, റൈറ്റ് ലൈന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹെഡിങ്ങിന് ഏത് ഫോണ്ടാണ് വേണ്ടത് എന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ എന്താ ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിളിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു കോൺസേർട്ട് 1 എന്ന് പറഞ്ഞ ഈ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫോണ്ട് അവിടെ ചേഞ്ച് ആയിരിക്കുന്നത് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾക്ക് ഓരോരോ കാര്യങ്ങൾ മാറ്റാൻ സാധിക്കും. ഇനി ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ഏത് വേണമെന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ഫസ്റ്റ് നെയിം, ഇമെയിൽ, അതിനെയാണ് നമ്മൾ ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി അതിന് ഏത് കളറാണ് വേണ്ടത് ആ കാര്യങ്ങളെല്ലാം നമുക്കിതാ ഈ ഒരു ഭാഗത്ത് നിന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിതാ ഈ ഒരു താഴോട്ട് വരികയാണെങ്കിൽ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഡ്രോപ്പ് ഫയൽസ് ഹിയർ ടു അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കാര്യമെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതാ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിക്കും. ഞാൻ അപ്ലോഡ് ചെയ്തത് ഒരു വയലറ്റ് ഗ്രേഡിയൻ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. അപ്പം അതുപോലെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രോജക്റ്റിന് ഒരു പേര് കൊടുക്കാം. ഇവിടെ കോണ്ടാക്ട് മീ ട്രയൽ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ പ്രോജക്റ്റ് ഡൊമെയിൻ എന്ന് കാണാൻ സാധിക്കും. ഇത് നമ്മൾ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് തന്നെ കൊടുത്താൽ മതി. പ്രത്യേകിച്ച് നമ്മൾ മാറ്റേണ്ടതായിട്ടൊന്നുമില്ല, കാരണം നമ്മളിത് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾക്ക് അടുത്തതെന്ന് വെച്ചാൽ പ്രോജക്റ്റ് URL ആണ്. അപ്പം ഈ ഒരു URL ആണ് നമ്മൾ മറ്റുള്ളവർക്കൊക്കെ സെൻഡ് ചെയ്യുന്നത്. അപ്പം അവർക്കൊക്കെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു URL ആണ് സെൻഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡീഫോൾട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഇനി ഇമെയിൽ നോട്ടിഫിക്കേഷൻ, ഒരാൾ നിങ്ങളുടെ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. റിസീവ് ആൻ ഇമെയിൽ ഫോർ എവരി സബ്മിഷൻ, സെൻഡ് കസ്റ്റം ഇമെയിൽ ടു പാർട്ടിസിപ്പൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ
സാധിക്കും. അപ്പം അതുപോലത്തെ കുറേ കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു യൂണിവേഴ്സൽ ട്രാക്കിംഗ് ഐ ഡി നമ്മൾക്ക് നമ്മളുടെ ഗൂഗിൾ അനലിറ്റിക്സിൽ പോയാൽ നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നമുക്ക് എടുത്ത് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഗൂഗിൾ അനലിറ്റിക്സിൽ ഇവിടെ എന്തോരം യൂസേഴ്സ് വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഗൂഗിൾ അനലിറ്റിക്സിൽ അറിയാൻ സാധിക്കുന്നതാണ്. നമുക്കിത് എവിടെ പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. പബ്ലിഷ് കോണ്ടാക്ട് മീ ട്രയൽ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. പബ്ലിഷ് നൗ എന്നതിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും ഗെറ്റ് ലിങ്ക്സ് ആൻഡ് ഷെയർ ടു സോഷ്യൽ മീഡിയ എന്ന്. അപ്പം നമുക്കിത് ഈ ഒരു പ്രോജക്റ്റ് യു ആറിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾക്കിവിടെ കോപ്പി എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾക്ക് അടുത്തത് നമ്മളുടെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾക്ക് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എംബഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇൻസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും എംബഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾക്ക് ഇവിടെ എംബഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബൈ യു ആറിലുണ്ട്, എംബഡഡ് കോഡും ഉണ്ട്. അപ്പം നമുക്ക് ബൈ യു ആറിൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്കിപ്പോൾ കോപ്പി ചെയ്തത് നമ്മൾക്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്കിവിടെ ഹോൾ പേജും ഉണ്ട്, പ്രിവ്യൂവും ഉണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഹോൾ പേജാണ്. അതിനുശേഷം നമ്മൾക്ക് ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഹോൾ പേജ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്ട് ഫോം അവിടെ വന്നിട്ടുണ്ട്. നമ്മൾക്കിത് നമ്മളുടെ പേജിൽ വരുവാനായിട്ട് നമ്മൾക്ക് കറക്റ്റായിട്ടൊന്ന് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ച്, അതായത് ഇവിടെ ഓരോ കോർണേഴ്സിലും കൊടുത്തിരിക്കുന്ന ഈ ഒരു വട്ടമൊക്കെ ഉപയോഗിച്ച് നമ്മൾക്ക് കറക്റ്റായിട്ട് വേണ്ട രീതിയിൽ അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾക്കിത് ഏകദേശം പറഞ്ഞാൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ പ്രിവ്യൂ ചെയ്യാം. അതിനായിട്ട് ഗൂഗിൾ സൈറ്റിന്റെ പ്രിവ്യൂ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ വരിക എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു മൊബൈലിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മൊബൈലിൽ നമ്മൾക്ക് വരാൻ പോകുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മൾക്ക് നമ്മളുടെ ടാബ്ലറ്റിൽ വരാൻ പോകുന്നത് ഇതുപോലെയാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. മൊബൈൽ നമ്പർ ഞാൻ കൊടുക്കുന്നില്ല. വാട്ട്സ് യുവർ ക്വസ്റ്റ്യൻ, നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾക്ക് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾക്ക് നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലിങ്ക്സ് ഉണ്ട്. നമുക്കിവിടെ സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കും മെയ്ഡ് വിത്ത് ഇൻവോൾവ് ഡോട്ട് മീ എന്ന്. അപ്പം നമുക്കിനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ ആ ഒരു ഭാഗത്തോട്ട് പോകുക, അതായത് ഇൻവോൾവ് ഡോട്ട് മീയിലോട്ട് വരിക. ഇൻവോൾവ് ഡോട്ട് മീയുടെ ഹോം പേജിലോട്ട് വരികയാണെങ്കിൽ നമ്മൾക്കിവിടെ ഇപ്പോൾ രണ്ട് പ്രോജക്റ്റാണ് ഉള്ളത്. നേരത്തെ കോണ്ടാക്ട് മീ ട്രയലും കോണ്ടാക്ട് ഫോമും ഉണ്ട്. ഇപ്പം തന്നെ ആ ഒരു കോണ്ടാക്ട് മീ ട്രയലിന് 16 വ്യൂസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾക്കിനി അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ താഴെ കാണാൻ സാധിക്കും വാട്ട്സ് യുവർ ക്വസ്റ്റ്യൻ. നമ്മൾക്ക് ഒരാൾ റെസ്പോൺസ് തന്നിട്ടുണ്ട്, ഹൈ ഐ വാണ്ട് എ വീഡിയോ ഓൺ ഹൗ ടു ക്രിയേറ്റ് എ ഗൂഗിൾ ഫോം എന്ന്. നമ്മൾക്ക് അതിന് പ്രത്യേകിച്ച് ഇമേജസോ ഒരു കാര്യവുമില്ല, അതുകൊണ്ടാണ് നമുക്ക് അത് മാത്രം വന്നിരിക്കുന്നത്. അപ്ലോഡ് യുവർ ഫയൽസ് ഹിയറിൻ്റെ അവിടെ 0 out of 1 കംപ്ലീറ്റഡ് സബ്മിഷൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്നും കാണാൻ സാധിക്കുന്നതാണ്. താഴെ നമ്മൾക്ക് വേണമെങ്കിൽ റീസെറ്റ് അനലിറ്റിക്സ് എന്നത് കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പം പേഴ്സണൽ ഡേറ്റയുടെ കാര്യത്തിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്കിവിടെ ആൽഫിൻജോ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പ്ലാത്തോട്ടം ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ റെസ്പോൺസും നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എത്ര റെസ്പോൺസസ് വന്നു എന്നുമെല്ലാം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സൈറ്റിൽ മാത്രമല്ല, നമ്മൾക്കിപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് നമ്മൾക്ക് ഈ ഒരു ഫോമിനെ മാത്രം എടുത്ത് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതും എല്ലാം സാധിക്കുന്നതാണ്. അത് നമ്മൾക്ക് ചെയ്യുവാനായിട്ട് ഇൻവോൾവ് ഡോട്ട് മീയിലോട്ട് വരിക. അതിനുശേഷം നമ്മൾക്കിതാ ഇവിടെയുള്ള ഈ ഒരു ഷെയർ ആൻഡ് എംബഡ് എന്നതിൻ്റെ ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇതിനെ കോപ്പി ചെയ്യുക. പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത ശേഷം അതവിടെ ആ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് അവിടെ നമ്മളുടെ ആ ഒരു കോണ്ടാക്ട് ഫോം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെയാണ് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്ത് അതിനെ ഗൂഗിൾ സൈറ്റ്സിലോട്ട് എംബഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. സി യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ ആൽഫിൻ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.